നമസ്കാരം മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദേശീയ പാതയിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ആറ് പേർക്ക് പരിക്ക് ചവറ ഇടപ്പള്ളിക്കോട്ടയിലാണ് സംഭവം കൊല്ലത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ചെട്ടികുളങ്ങര കുംഭഭരണി കാഴ്ചയുടെ പുണ്യമായി കെട്ടുകാഴ്ചകൾ ദേവിയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാനൊരുങ്ങി പന്മന ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉയരുന്ന ബഹുനില മന്ദിരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ ആർട്ട് ഗാലറി കമ്പ്യൂട്ടർ ലാബുകൾ വിഷൻ 2025 പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ആറു പേർക്ക് പരിക്ക് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട പിക്കപ്പ് ബൈക്കിലും പിറകെയെത്തിയ സ്കൂട്ടർ പിക്കപ്പ് വാനിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ദേശീയ പാതയിൽ പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് ആറു പേർക്ക് പരിക്കേറ്റത് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട പിക്കപ്പ് മുന്നിലുണ്ടായിരുന്ന ബൈക്കിലും പിക്കപ്പിന് പിന്നിൽ സ്കൂട്ടറും ഇടിച്ചായിരുന്നു അപകടം കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:15 സംഭവം കാർ യാത്രക്കാരൻ ബൈജു മലനട പിക്കപ്പിലുണ്ടായിരുന്ന അരുൺ സുരേഷ് ബൈക്ക് യാത്രികൻ കൊല്ലം സ്വദേശി പ്രമോദ് സ്കൂട്ടർ യാത്രികരായ രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് എല്ലാവർക്കും നിസ്സാര പരിക്കുകളാണ് വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സ തേടി വാഹനങ്ങൾക്ക് കേടുപാടുകളും ചവറ അഗ്നിരക്ഷാ സേന എത്തി വാഹനങ്ങളിൽ നിന്നും ദേശീയപാതയിൽ വീണ ഓയിലും മറ്റും നീക്കം ചെയ്യുകയും ഗതാഗത തടസ്സമായി കിടന്ന വാഹനങ്ങൾ മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ കാട്ടുപന്നികളെ പിടികൂടാൻ വേട്ടനായ്ക്കളുമായി വേട്ടക്കാരെത്തി പോരുവരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇവർ കാട്ടുപന്നികൾക്കായി തെരച്ചിൽ തുടരുന്നു പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് വേട്ടക്കാരെത്തിയത് കാട്ടുപന്നിയെ പിടികൂടാൻ വേട്ടക്കാരും വേട്ടനായകളും എത്തിയെങ്കിലും നാട്ടിലെ കൃഷികൾ നശിപ്പിച്ച് മുന്നേറുന്ന പന്നികളെ മാത്രം കിട്ടുന്നില്ല കഴിഞ്ഞ 15-നാണ് പോരുവഴിയുടെ വിവിധ മേഖലകളിൽ മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയായി വിലസുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേട്ടക്കാരെ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ കുറേ നാളുകളായി പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ കടുവിങ്കൽ ഏല വെൺകുളം ഏല തുടങ്ങി വിവിധ മേഖലകളിൽ ഇറങ്ങുന്ന പന്നി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു വരികയാണ് ഇതിനിടയിൽ പോരുവഴി കൃഷിഭവന്റെ ഉദ്ഘാടനത്തിനെത്തിയ കൃഷിമന്ത്രി പി പ്രസാദിനോട് കർഷകർ കാട്ടുപന്നി പന്നിശല്യത്തെ കുറിച്ച് വിളകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് വേട്ടക്കാരെ ഏർപ്പെടുത്തിയത് ഇവരാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വേട്ടനായ്ക്കളുമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിക്കായി തെരച്ചിൽ നടത്തി വരുന്നത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കാഴ്ചയുടെ പുണ്യമായി കെട്ടുകാഴ്ചകൾ കുംഭഭരണി കെട്ടുകാഴ്ചകളാണ് കാഴ്ചയുടെ വർണ്ണവസന്തം തീർത്തത് കെട്ടുകാഴ്ചകൾ പൂർണ്ണമായി കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങിയതുമില്ല ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണിയുടെ ഭാഗമായി രാത്രി 7:45 ഒന്നാമത്തെ കരയായ ഈരേഴത്തെക്ക് കരയുടെ കുതിര ക്ഷേത്രത്തിലെത്തിയത് 8 ദർശനം പൂർത്തിയാക്കി കാഴ്ച കണ്ടത്തിലിറങ്ങി കെട്ടുകാഴ്ച കടന്നു വന്ന വഴിയിലുണ്ടായ ബുദ്ധിമുട്ടുകളാണ് കെട്ടുകാഴ്ച വൈകിയെത്താൻ കാരണമായത് ഇത്തവണ പുതുക്കി നിർമ്മിച്ച രണ്ടാമത്തെ കരയായ ഈരേഴ വടക്കിന്റെ കുതിര പുലർച്ചെ 1:30 ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് കൈതത്തെക്ക് കൈതവടക്ക് കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കരകളിലെ കെട്ടുകാഴ്ച കാഴ്ച കണ്ടത്തിലിറങ്ങി എന്നാൽ പിന്നീടുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് 7-ാമത്തെ കരയായ പേളക്കര കാഴ്ച കണ്ടത്തിലിറങ്ങിയില്ല ഇതുമൂലം തുടർന്നുള്ള കെട്ടുകാഴ്ചകൾക്കും കണ്ടത്തിലിറങ്ങാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് കെട്ടുകാഴ്ചകൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചു മറ്റും വടക്ക് മറ്റും തെക്ക് കരകളിലെ ഭീമനും ഹനുമാനും പാഞ്ചാലിയും ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലായി നിലയുറപ്പിച്ചു രാവിലെ 8 ഭഗവതി കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ എഴുന്നള്ളി അനുഗ്രഹം ചൊരിഞ്ഞതോടെ കുംഭഭരണിക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ മാവേലിക്കര സ്നേഹസേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളി പദ്ധതിയുടെ 6-ാം ഘട്ട ഉദ്ഘാടനം കുലശേഖരപുരത്ത് നടന്നു പ്രദേശത്തെ അർഹരായ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി കേരള റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ കീഴിലുള്ള സ്നേഹസേനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്നു വന്നിരുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളി എന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണ പദ്ധതിയുടെ 6-ാം ഘട്ട ഉദ്ഘാടനം നടന്നു എ എം ആരിഫ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവമായി പ്രയാസപ്പെടുന്നവന്റെ മുമ്പിൽ അവനെ സാന്ത്വനമായി ഒക്കെ മാറാൻ നമ്മുടെ എൻ്റെ റേഡിയോ 91.2 അതിൻ്റെ ഈ നല്ല പരിപാടി കൊണ്ട് കഴിയുന്നു
ശ്രീ ഡോക്ടർ അനിൽ മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ ടീം അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കെആർഡിഎ ചെയർമാൻ അഡ്വക്കേറ്റ് എം ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. കെആർഡിഎ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മുഹമ്മദ് പദ്ധതി വിശദീകരണം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗേളി ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാഷിദെ വാഹിദ്, സതീഷ് തേവനത്ത്, അഷ്റഫ്, കൈതവലത്ര ശങ്കരൻകുട്ടി, ജി വി ഉണ്ണിത്താൻ, സിദ്ദിഖ് മംഗലശ്ശേരി, നിസാറാണോലി, നൌഫൽ പുത്തൻപുരയ്ക്കൽ, ബിനു ഭാസ്കർ, നവാസ് കലാലി ഭാഗം, അശ്വതി ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പന്മനമലയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിഷൻ 2025 പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. 16,000 സ്ക്വയർ ഫീറ്റിൽ ഉയർന്നു വരാൻ പോകുന്ന ബഹുനില മന്ദിരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കളിസ്ഥലം, ആർട്ട് ഗാലറി, കമ്പ്യൂട്ടർ ലാബുകൾ തുടങ്ങിയവയാണ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിഷൻ 2025 പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ് സ്കൂളുകൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ പ്രതിപാദിച്ച കിച്ചൺ, കമ്മ്യൂണിറ്റി കിച്ചൺ, ഡൈനിങ് ഏരിയ, പൊതു സ്ഥലങ്ങൾ, ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പൊതു കളിയിടങ്ങൾ, അത് നമ്മൾ നിർമ്മിച്ച് നൽകണം. ഇൻഡോറും ഔട്ട്ഡോറും വേണം. പിന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ബാത്റൂംസ്. ഇത് മനസ്സിലാക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതെല്ലാം സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, ഇത് ധാരണ വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ലയെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഓഡിറ്റോറിയമൊക്കെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടി സ്പോൺസർഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെട്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16,000 സ്ക്വയർ ഫീറ്റിൽ ഉയർന്നു വരാൻ പോകുന്ന ബഹുനില മന്ദിരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ക്ലാസ് മുറികളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ബിൽഡേഴ്സ് MD അൻസറുദ്ദീനാണ് ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള പ്ലാൻ തയ്യാറാക്കിയത്. ഇൻഡോർ ഗെയിംസിനുതകുന്ന കളിസ്ഥലങ്ങൾ, ആധുനിക അടുക്കള, ഡൈനിങ് ഏരിയ, സന്ദർശന മുറി, മിനി കോൺഫറൻസ് ഹാൾ, ആർട്ട് ഗാലറി, നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, UPHS വിഭാഗങ്ങൾക്ക് പ്രത്യേകം ലാബ് സജ്ജീകരണങ്ങൾ, ആധുനിക ഗ്രൗണ്ട് തുടങ്ങിയവയാണ് പ്രൊജക്ടിൽ ഉള്ളത്. PTA പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജൂന താഹ സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക ഗംഗാദേവി നന്ദി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷമി, വൈസ് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ, വാർഡ് മെമ്പർ അനീസ നിസാർ, SMC ചെയർമാൻ ആനന്ദകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, SMC അംഗങ്ങൾ, മദർ PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതൊരു സംയോജിത പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളെല്ലാം നമുക്ക് തീർച്ചയായും ജില്ലാ പഞ്ചായത്തിനെ സഹായിക്കും. ഒരു ഗ്രൗണ്ട് നവീകരണം പൂർണ്ണമായും നമ്മൾ ഞങ്ങളെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ അലോക്കേഷൻ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനം പൂർത്തീകരിക്കാൻ കഴിയും. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അത്തരം സംയോജിത പ്രോജക്റ്റുകൾ വരികയാണെങ്കിൽ അതൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി വരുമ്പോൾ അവിടെ അത് ഷോൾഡർ ചെയ്യാം. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി സഹായം നിർവഹിക്കാൻ തീർച്ചയായും കഴിയും. അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം കിട്ടിയ ബഡ്ജറ്റ് പ്രൊപ്പോസൽ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂൾ മെയിൻ്റെനൻസിന് ആവശ്യമായ മെയിൻ്റെനൻസ് ഫണ്ടുകൾ എന്നാണ് മനസ്സിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. NGO കുന്നത്തൂർ ഏരിയ വാർഷിക സമ്മേളനം ശാസ്താംകോട്ടയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധുരാജൻ ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തി. NGO യൂണിയൻ കുന്നത്തൂർ ഏരിയ വാർഷിക സമ്മേളനം ശാസ്താംകോട്ടയിൽ നടന്നു. സിന്ധുരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം പത്രവില കൂടി, പത്രവില കൂടാനല്ലാതാണ് റഷ്യ ഇറക്കുമതി ചെയ്യുന്ന ന്യൂസ് പ്രിന്റ് അത് ഇറക്കുമതി നിർത്തലായി. അങ്ങനെ പത്രവില കൂടിയത് മുതൽ നമ്മുടെ ഇന്ധനവില വർദ്ധിച്ചത് കാരണം യൂറോപ്യൻ യൂണിയൻ വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധി ഉണ്ടാവുകയും അതുവഴി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രയാസമുണ്ടായിരുന്നു. മിഥുൻ അധ്യക്ഷത വഹിച്ചു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, പ്രവർത്തന റിപ്പോർട്ട് തുടങ്ങിയവയും അവതരിപ്പിച്ചു. എൻ രതീഷ് കുമാർ, റിൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മുതുപുലക്കാട് പുത്തൻ വീട്ടിൽ ഭദ്രാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. മാർച്ച് 1 നടക്കുന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണം നടന്നത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് ശാസ്താംകോട്ട മുതുവിലക്കാട് പുത്തൻവീട്ടിൽ ഭദ്രാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തിയത്. 26 പൊങ്കാലയോടെ തുടക്കം കുറിച്ച തിരുവുത്സവാഘോഷങ്ങൾ മാർച്ച് 1 വിവിധ പരിപാടികളോടെ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 6:30 മുഖ്യതന്ത്രി കീഴ്ത്താമരശ്ശേരി മഠം രമേശ് കുമാർ ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിൽ ഒരുക്കിയ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് പൊങ്കാലയടുപ്പുകളിൽ അഗ്നി പടർന്ന് സൂര്യദേവനെ സാക്ഷിയാക്കി ഭദ്രാദേവിക്ക് വിശ്വാസികൾ പൊങ്കാലയർപ്പിച്ചു. പൊങ്കാലയ്ക്ക് ശേഷം അന്നദാനവും നടന്നു. ആഘോഷങ്ങൾ
ഉത്സവങ്ങളുടെ സമാപന ദിവസമായ മാർച്ച് 1-ന് ഗണപതി ഹോമം, നൂറുംപാലും സമർപ്പണം, വൈകിട്ട് 5:30-ന് സോപാന സംഗീതം, 7-ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ, ഓട്ടം തുള്ളൽ, മേജർ സെറ്റ് കഥകളി എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പാവുമ്പ കാളിയമ്മ സേവാമഠത്തിൽ സൂര്യപൊങ്കാലയും ചന്ദ്രപൊങ്കാലയും നടത്തി. കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണം നടന്നത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പാവുമ്പ കാളിയമ്മ സേവാമഠത്തിൽ സൂര്യപൊങ്കാലയും ചന്ദ്രപൊങ്കാലയും നടത്തി. കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണം നടന്നത്. സിനിമാ സീരിയൽ താരങ്ങളായ പാർവതി നായർ, ആരതി മധു എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രതന്ത്രി ചെറുവള്ളിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭണ്ഡാരാടുപ്പിലേക്ക് അത്തി പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. മഠാധിപതി സുരേഷ് സ്വാമിയും സെക്രട്ടറി സുനിലും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച്, 6 പേർക്ക് പരിക്ക്. ചവറ ഇടപ്പള്ളിക്കോട്ടയിലാണ് സംഭവം. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചെട്ടികുളങ്ങര കുംഭഭരണി കാഴ്ചയുടെ പുണ്യമായി കെട്ടുകാഴ്ചകൾ. ദേവിയുടെ അനുഗ്രഹം തേടി 10,000 ക്ഷേത്രത്തിലേക്കെത്തി. ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാനൊരുങ്ങി പന്മന ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 16,000 സ്ക്വയർ ഫീറ്റ് ഉയരുന്ന ബഹുനില മന്ദിരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ, ആർട്ട് ഗാലറി, കമ്പ്യൂട്ടർ ലാബുകൾ. വിഷൻ 2025 പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.